ഇക്കഴിഞ്ഞ ടോക്കിയോ ഒളിമ്പിക്സിൽ ഹോക്കിയിൽ മെഡൽ നേടിയ പി ആർ ശ്രീജേഷിന് ഖേൽരത്ന പുരസ്കാരം നൽകപ്പെട്ട വിവരം നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെയാണ് കേട്ടത്. ഖേൽരത്ന പുരസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും മികച്ച കായിക പ്രതിഭകൾക്ക് നൽകുന്ന ഏറ്റവും ഉയർന്ന പുരസ്കാരമാണ്. കേന്ദ്ര കായിക മന്ത്രാലയം നൽകുന്ന ഈ പുരസ്കാരത്തിൽ 25 ലക്ഷം രൂപയും മെഡലും പ്രശസ്തി പത്രവുമാണുള്ളത്. ഇത്രയും നാൾ ഈ പുരസ്കാരം അറിയപ്പെട്ടിരുന്നത് നമ്മുടെ മുൻ പ്രധാനമന്ത്രി ശ്രീ രാജീവ് ഗാന്ധിയുടെ പേരിലാണ്. എന്നാൽ 2021 മുതൽ ഈ പുരസ്കാരം അറിയപ്പെടുന്നത് ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരമെന്നാണ്. ആരാണ് ഈ ധ്യാൻചന്ദ് എന്നറിയാമോ? ഓരോ ഭാരതീയനും വളരെ അഭിമാനത്തോടുകൂടി ഓർമ്മിക്കേണ്ട ഒരു പേരാണ് ധ്യാൻചന്ദിൻ്റേത്. ഇന്ത്യൻ കായിക രംഗത്തിൻ്റെ അഭിമാനം വാനോളമുയർത്തിയ ഹോക്കിയിലെ ഒരു അതുല്യ പ്രതിഭയാണ് അദ്ദേഹം. ക്രിക്കറ്റിലെ ദൈവമെന്ന് സാക്ഷാൽ ഡോൺ ബ്രാഡ്മാനെയും സച്ചിനെയും ഒക്കെ നമ്മൾ വിളിക്കുന്നത് പോലെ ഹോക്കിയിൽ ഒരു ദൈവമുണ്ടെങ്കിൽ അത് ധ്യാൻചന്ദാണ്. ആയിരത്തി തൊള്ളായിരത്തി 5 ഓഗസ്റ്റ് 29 അഹമ്മദാബാദിലാണ് ധ്യാൻചന്ദ് ജനിക്കുന്നത്. പ്രാഥമികമായ വിദ്യാഭ്യാസത്തിന് ശേഷം 16-ാം വയസ്സിൽ അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ ചേർന്നു. ഇന്ത്യൻ ആർമിയിൽ ചേർന്നതിന് ശേഷമാണ് അദ്ദേഹം ഹോക്കി ഗൗരവമായി എടുക്കുന്നത്. ഇന്ത്യൻ ആർമിയിലെ ഹോക്കി ടീമിൽ അദ്ദേഹം അംഗമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പേര് ധ്യാൻ സിംഗ് എന്നായിരുന്നു. എന്നാൽ രാത്രിയിലൊക്കെ ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ, നിലാവെളിച്ചത്തിൽ ഹോക്കി പരിശീലിച്ചതുകൊണ്ട് അദ്ദേഹത്തെ കൂട്ടുകാർ ധ്യാൻചന്ദ് എന്ന് വിളിക്കാൻ തുടങ്ങി. പ്രാദേശിക ടൂർണമെൻറ്റുകളിലൊക്കെ കളിച്ച ധ്യാൻചന്ദ് 1926 നടന്ന ന്യൂസിലൻഡ് പര്യടനത്തിലൂടെയാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ കേളി ശൈലി എല്ലാവരുടെയും പ്രശംസ പിടിച്ചുപറ്റി. അന്ന് നടന്ന 21 മത്സരങ്ങളിൽ ഒരു മത്സരത്തിൽ മാത്രമാണ് ഇന്ത്യ പരാജയമറിഞ്ഞത്. വളരെ വേഗത്തിൽ എതിരാളികളെ വെട്ടിച്ച് ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ധ്യാൻചന്ദിൻ്റെ കഴിവ്, പന്ത് കൺട്രോൾ ചെയ്യാനുള്ള ധ്യാൻചന്ദിൻ്റെ ആ മികവ് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. 1927 ന്യൂസിലൻഡിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ അദ്ദേഹത്തിന് ആർമിയിൽ ലാൻസ് നായിക് എന്ന സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം കിട്ടി. തുടരെയുള്ള 3 ഒളിമ്പിക്സുകളിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ നട്ടെല്ലായി നിന്ന് ടീമിനെ വിജയത്തിലെത്തിച്ചതാണ് ധ്യാൻചന്ദിൻ്റെ കായിക ജീവിതത്തിലെ സുവർണ നേട്ടം. 3 ഒളിമ്പിക്സുകളിൽ സ്വർണ്ണ മെഡൽ. 1928 ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ഇന്ത്യ ഉൾപ്പെട്ട 1-ാമത്തെ ഗ്രൂപ്പിലെ മറ്റ് രാജ്യങ്ങൾ ഓസ്ട്രിയ, ബെൽജിയം, ഡെൻമാർക്ക്, സ്വിറ്റ്സർലൻഡ് എന്നീ രാജ്യങ്ങളായിരുന്നു. അതിൽ ഓസ്ട്രിയയെ 6-0 ഇന്ത്യ തോൽപ്പിച്ചപ്പോൾ അതിൽ 3 ഗോളും ധ്യാൻചന്ദിൻ്റെ വകയായിരുന്നു. പിന്നീട് ബെൽജിയം ഇന്ത്യയോട് തോറ്റത് 9-0 അന്ന് 1 ഗോൾ ധ്യാൻചന്ദിൻ്റെ വകയായിരുന്നു. പിന്നീട് ഡെൻമാർക്കിനെ 5-0 തോൽപ്പിച്ചപ്പോൾ 3 ഗോളും ധ്യാൻചന്ദിൻ്റെ വകയായിരുന്നു. പിന്നീട് സ്വിറ്റ്സർലൻഡ് ഇന്ത്യയോട് തോറ്റത് 6-0 അപ്പോൾ 4 ഗോളുകളാണ് ധ്യാൻചന്ദ് നേടിയത്. പിന്നീട് ഫൈനലിൽ നെതർലൻഡ്സുമായുള്ള മത്സരത്തിൽ 3-0 ഇന്ത്യ കിരീടം നേടിയപ്പോൾ ആ ടൂർണമെൻറ്റിലാകെ 14 ഗോളുമായി ആ ടൂർണമെൻറ്റിൻ്റെ ടോപ്പ് സ്കോററായി ധ്യാൻചന്ദ് മാറുകയായിരുന്നു. ധ്യാൻചന്ദിൻ്റെ കേളി മികവ് എല്ലാവരും പുകഴ്ത്തി. വളരെ വേഗത്തിൽ ഡ്രിബിൾ ചെയ്ത് പോകാനുള്ള, ബോൾ കൺട്രോൾ ചെയ്യാനുള്ള ധ്യാൻചന്ദിൻ്റെ ആ കഴിവ് കണ്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. അദ്ദേഹത്തെ എല്ലാവരും മാന്ത്രികനെന്ന് വിളിക്കാൻ തുടങ്ങി. ചിലരൊക്കെ അദ്ദേഹത്തിൻ്റെ ഹോക്കി സ്റ്റിക്ക് ഒടിച്ചു നോക്കി അതിൻ്റെ ഉള്ളിൽ മാഗ്നറ്റ് പോലെ എന്തെങ്കിലും സൂത്രപ്പണികൾ ചെയ്തിട്ടുണ്ടോയെന്നറിയാൻ വേണ്ടി. മടങ്ങി വന്ന ഇന്ത്യൻ ടീമിന് നാട്ടിൽ വളരെ ഗംഭീരമായ സ്വീകരണമാണ് ലഭിച്ചത്. ആ സ്വീകരണം അവരുടെ ആത്മവിശ്വാസത്തെ വാനോളമുയർത്തി. വീണ്ടും അടുത്ത ഒളിമ്പിക്സിന് വേണ്ടിയുള്ള കഠിനമായ പരിശീലനം, പിന്നീടുള്ള നാളുകളെല്ലാം ഒരുക്കത്തിൻ്റേതായിരുന്നു. 1932 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സ് ആദ്യത്തെ മത്സരത്തിൽ ജപ്പാനെ ഇന്ത്യ തോൽപ്പിച്ചത് 1-11 ഗോളുകൾക്കാണ്. അപ്പോൾ അതിൽ 3 ഗോളുകൾ നേടിയത് ധ്യാൻചന്ദാണ്. പിന്നീട് ഫൈനൽ മത്സരം അതൊരു വേൾഡ് റെക്കോർഡായിരുന്നു. അമേരിക്കയായിരുന്നു ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ. അമേരിക്കയെ ഇന്ത്യ തോൽപ്പിച്ചത് 24-1 എന്ന സ്കോറിനാണ്. ആ കളിയിലെ 8 ഗോളുകൾ നേടിയത് ധ്യാൻചന്ദാണ്. എന്തൊരു വിസ്മയകരമായ, സ്വപ്നതുല്യമായ പ്രകടനമായിരുന്നു അത്. ആ ടൂർണമെൻറ്റിൽ ധ്യാൻചന്ദും സഹോദരനായ രൂപ് സിംഗും ചേർന്ന് അടിച്ചുകൂട്ടിയത് ഏതാണ്ട് 25 ഗോളുകളാണ്. കിഴക്ക് നിന്ന് ആഞ്ഞടിച്ച ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു ഇന്ത്യ എന്ന് അമേരിക്കയിലെ പത്രങ്ങൾ എഴുതി. പിന്നീട് പല ഏഷ്യൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ത്യയുടെ പര്യടനമുണ്ടായിരുന്നു. അവിടെയൊന്നും ഇന്ത്യയെ പിടിച്ചു കെട്ടാൻ ആരുമുണ്ടായിരുന്നില്ല. 100 കണക്കിന് ഗോളുകളാണ് ധ്യാൻചന്ദ് ഈ മത്സരങ്ങളിലൊക്കെ അടിച്ചുകൂട്ടിയത്. 1935 ക്രിക്കറ്റ് ഇതിഹാസം സാക്ഷാൽ ഡോൺ ബ്രാഡ്മാൻ ധ്യാൻചന്ദുമായി ഓസ്ട്രേലിയയിൽ വെച്ച് കണ്ടുമുട്ടിയതായി പറയപ്പെടുന്നു. ക്രിക്കറ്റിൽ റൺസ് നേടുന്നത് പോലെയാണ് ഹോക്കിയിൽ അദ്ദേഹം ഗോൾ നേടുന്നതെന്ന് ബ്രാഡ്മാൻ ധ്യാൻചന്ദിനെ കുറിച്ച് അഭിപ്രായപ്പെട്ടതായി പറയപ്പെടുന്നു. 1936 ബെർലിൻ ഒളിമ്പിക്സ്, അന്ന് ധ്യാൻചന്ദാണ് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ.
അന്ന് ഗ്രൂപ്പ് മത്സരങ്ങളിൽ ഒറ്റ ഗോൾ പോലും വഴങ്ങാതെയാണ് ഹംഗറി, അമേരിക്ക, ജപ്പാൻ, ഫ്രാൻസ് ഈ രാജ്യങ്ങളെ ഇന്ത്യ തോൽപ്പിച്ചത്. അന്ന് ഏതാണ്ട് 10 ഗോളുകളാണ് ഈ മത്സരങ്ങളിൽ ധ്യാൻചന്ദിൻ്റെ സംഭാവന. ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളി ജർമ്മനിയാണ്, സാക്ഷാൽ ഹിറ്റ്ലറിൻ്റെ ജർമ്മനി. ജർമ്മനി വളരെ കരുത്തരാണ്. അവരുമായുള്ള മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ ജർമ്മനി ഇന്ത്യയെ പ്രതിരോധം കൊണ്ട് വരിഞ്ഞു മുറുക്കി. 1 ഗോളാണ് ഇന്ത്യക്ക് നേടാൻ കഴിഞ്ഞത്. എന്നാൽ 2nd പകുതിയിൽ ആഞ്ഞടിച്ച ഇന്ത്യ ജർമ്മനിയുടെ പ്രതിരോധം തകർത്തു. ആ ഫൈനലിൽ ഇന്ത്യ ജയിക്കുമ്പോൾ 8-1 എന്നതായിരുന്നു സ്കോർ. അതിൽ 3 ഗോളുകളും ധ്യാൻചന്ദിൻ്റെ വകയായിരുന്നു. സാക്ഷാൽ ഹിറ്റ്ലർ പോലും ധ്യാൻചന്ദിനെ അഭിനന്ദിച്ചു. ഈ 3 ഒളിമ്പിക് ടൂർണമെൻറ്റുകളിലായി ധ്യാൻചന്ദ് ആകെ നേടിയ ഗോളുകളുടെ എണ്ണം 33. ജർമ്മനിയിലെ പത്രങ്ങൾ ധ്യാൻചന്ദിനെ പ്രകീർത്തിച്ച ലേഖനങ്ങൾ എഴുതി. ദർ ഇസ് എ മജീഷ്യൻ ഇൻ ദ ഒളിമ്പിക് ക്യാമ്പസ് എന്നുള്ളതായിരുന്നു അവരുടെ തലക്കെട്ട്. പിറ്റേന്ന് തെരുവുകളിലെല്ലാം ധ്യാൻചന്ദ് എന്ന മാന്ത്രികനെ പറ്റിയായിരുന്നു അവരുടെ സംസാര വിഷയം. ധ്യാൻചന്ദിൻ്റെ മാസ്മരിക പ്രകടനത്തിൽ ആകർഷ്ടനായ ഹിറ്റ്ലർ അദ്ദേഹത്തെ ജർമ്മനിയിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൽ ഒരു വലിയ പദവിയും മറ്റ് സൗകര്യങ്ങളും എല്ലാം വാഗ്ദാനം ചെയ്യുകയാണ്. എന്നാൽ രാജ്യസ്നേഹിയായ ധ്യാൻചന്ദ് ആ ക്ഷണത്തെ വളരെ സ്നേഹപൂർവ്വം നിരസിക്കുകയാണ്. പിന്നീട് 20 വർഷം കൂടി അദ്ദേഹം സൈന്യത്തിലുണ്ടായിരുന്നു. 1956 അദ്ദേഹം മേജർ പദവിയിൽ വിരമിക്കുകയാണ്. അദ്ദേഹത്തിന് രാജ്യത്തെ ഏറ്റവും ഉയർന്ന ബഹുമതിയായ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിക്കുകയാണ്. പിന്നീട് 1979 അദ്ദേഹം അന്തരിച്ചു. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുകയാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ 29 ഓഗസ്റ്റ് രാജ്യം കായിക ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന കായിക ബഹുമതിയായ ഖേൽരത്ന 2021 ധ്യാൻചന്ദിൻ്റെ പേരിലാണ് അറിയപ്പെടുക. ഇന്ത്യൻ ഹോക്കിയിലെ ഐതിഹാസിക പ്രതിഭയാണ് ധ്യാൻചന്ദ്. ദേശീയ അന്തർദേശീയ മത്സരങ്ങളിലെല്ലാം കൂടി 1926 മുതൽ 1948 നീളുന്ന ആ കരിയറിൽ ഏതാണ്ട് 1000-ൽ ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. ഹോക്കിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഒരു സ്കോററാണ് അദ്ദേഹം. BBC അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് ഹോക്കീസ് ഇക്വലൻ്റ് ഓഫ് മുഹമ്മദ് അലി എന്നാണ്. ഇന്ത്യ ഗവൺമെൻറ് അദ്ദേഹത്തെ ആദരിക്കാനായി അദ്ദേഹത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്ത തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ധ്യാൻചന്ദിൻ്റെ വിജയരഹസ്യം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എൻ്റെ മനസ്സിലേക്ക് വരുന്നത് 3 വാക്കുകളാണ്. 1 പ്രതിഭ, 2 ലക്ഷ്യബോധം, 3 കഠിനാധ്വാനം. ഈ 3 കാര്യങ്ങളാണ് ധ്യാൻചന്ദിൻ്റെ വിജയരഹസ്യം. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേര് ഗോൾ എന്നാണ്. കളിയിലെ ഗോൾ എന്ന് മാത്രമല്ല അതിൻ്റെ അർത്ഥം, ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്നുകൂടി അതിന് അർത്ഥമുണ്ട്. PR ശ്രീജേഷിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടു, അവരുടെ കഠിനാധ്വാനത്തെക്കുറിച്ച്. അതായത് വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനം. അതായത് 8 ഒളിമ്പിക് സ്വർണമെഡലുകൾ നേടിയ ഇന്ത്യൻ ഹോക്കി ടീമിന് 2008 ഒളിമ്പിക്സിന് യോഗ്യത നേടാൻ പോലും കഴിഞ്ഞില്ല. എന്നാൽ 2012 ഒളിമ്പിക്സിൽ അവർക്ക് ഒരു മത്സരം പോലും ജയിക്കാൻ കഴിഞ്ഞില്ല. 2016 ഒളിമ്പിക്സിൽ അവർ 8th സ്ഥാനത്തായിരുന്നു. 2021 അവരിതാ 3rd സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു. തീർച്ചയായും അത് കഠിനാധ്വാനത്തിലൂടെ കൈവരിച്ച ഒരു നേട്ടം തന്നെയാണ്. ഇന്ത്യ അങ്ങനെ ഒരു നേട്ടം കൈവരിക്കുമ്പോൾ അതിൻ്റെ തലപ്പത്ത് ഒരു മലയാളി വന്നത് തികച്ചും നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. ധ്യാൻചന്ദിനെ എല്ലാവരും വിളിക്കുന്നത് ഹോക്കി മാന്ത്രികൻ എന്നാണ്. സത്യത്തിൽ അദ്ദേഹം ഒരു മാന്ത്രികനൊന്നുമല്ല, ഒരു സാധാരണ മനുഷ്യനാണ്. എന്നെയും നിങ്ങളെയും പോലെ ഒരു പച്ചയായ മനുഷ്യൻ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിക്കാൻ മാന്ത്രികനൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല, നിശ്ചയദാർഢ്യമുള്ള ഒരു നല്ല മനുഷ്യനായാൽ മതിയെന്നാണ്.